പണത്തിനും മയക്കുമരുന്നിനും വേണ്ടി ലോസ് ഏഞ്ചൽസ് നഗരത്തിൽ വെച്ച് 6 പേരെ അതിക്രൂരമായി കൊന്നിട്ട് കടന്നു കളഞ്ഞ 3 ക്രിമിനലുകളെ തേടിയിറങ്ങിയ 2 പോലീസ് ഡിറ്റക്ടീവുമാരുടെ കഥയാണ് ഈ ചിത്രം നമ്മോട് പറയുന്നത്. 2 പകുതിയിൽ ഒരു ഡ്രാമ ത്രില്ലർ മോഡിൽ കഥ പറഞ്ഞു പോയിരിക്കുന്ന ഈ ചിത്രത്തിൽ ചില അപ്രതീക്ഷിത സംഭവങ്ങളാണ് പ്രേക്ഷകരെ കാത്തിരിക്കുന്നത്. നമസ്കാരം ഏവർക്കും, മയിൽപ്പീലി മലയാളം റിവ്യൂവിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. വൺ ഫാൾസ് മൂവ് എന്നീ ചലച്ചിത്രം 1992 പുറത്തിറങ്ങിയത്. ഈ ക്രൈം ത്രില്ലർ ചിത്രത്തിന് IMDb 7.1 ആയിരുന്നു റേറ്റിംഗ്. നമുക്ക് ഈ ചിത്രത്തിന്റെ കഥാഗതി നോക്കാം. കൊടും കുറ്റവാളികളായ പ്ലൂട്ടോയും റേയും അയാളുടെ കാമുകി ഫാന്റേഷയും കൂടി ലോസ് ഏഞ്ചൽസ് നഗരത്തിൽ വെച്ച് പണത്തിനും മയക്കുമരുന്നിനും വേണ്ടി 6 പേരെ അതിക്രൂരമായി കൊലപ്പെടുത്തുന്നു. പിന്നീട് അവർ മൂവരും ഈ മയക്കുമരുന്ന് വിറ്റ് കാശാക്കുവാനായി ഹോസ്റ്റൺ പട്ടണത്തിലുള്ള അവരുടെ ഒരു കൂട്ടുകാരനെ കാണുവാനായി പുറപ്പെടുന്നു. ലോസ് ഏഞ്ചൽസിൽ നടന്ന കൂട്ടക്കൊലപാതകത്തിന്റെ അന്വേഷണ ചുമതല മക്ഫീലി, കോൾ എന്നീ 2 പോലീസ് ഡിറ്റക്ടീവുമാർക്കായിരുന്നു. അവർ നടത്തിയ അന്വേഷണത്തിൽ നിന്നും കുറ്റവാളികൾ ഇപ്പോൾ സ്റ്റാർ സിറ്റിയിൽ ഉണ്ടെന്ന് കണ്ടെത്തുന്നു. കുറ്റവാളികളെ പിടികൂടുവാനായി ഇരുവരും അങ്ങോട്ട് പുറപ്പെടുന്നു. സ്റ്റാർ സിറ്റിയിൽ എത്തിയ ഇരുവരും അവിടുത്തെ പോലീസ് ഷെരീഫ് ഡെൽ ഡിക്സനെ സഹായത്തിനായി തങ്ങൾക്കൊപ്പം കൂട്ടുന്നു. അധികം കുറ്റകൃത്യങ്ങളൊന്നും നടക്കാത്ത ആ നാട്ടിൽ തന്റെ അന്വേഷണത്തിനുള്ള കഴിവ് പുറത്തെടുക്കുവാൻ പറ്റാത്ത നിരാശയിലായിരുന്നു ഡെയിൽ ഡിക്സൺ. ഇത് തന്റെ കഴിവ് തെളിയിക്കാൻ കിട്ടിയ ഒരു അവസരമായി അയാൾ കാണുന്നു. ലോസ് ഏഞ്ചൽസിൽ നിന്ന് വന്ന ഡിറ്റക്ടീവുമാരെ സഹായിക്കാൻ അയാൾ മുൻപന്തിയിൽ തന്നെ ഉണ്ടായിരുന്നു. എന്നാൽ ആ ഡിറ്റക്ടീവുമാർക്ക് ഡെയിൽ ഡിക്സണോട് അത്ര വലിയ താല്പര്യമൊന്നുമില്ലായിരുന്നു. നാട്ടിൻപുറത്തെ പോലീസുകാരോട് അവർക്ക് പുച്ഛമായിരുന്നു. തങ്ങളുടെ കാര്യം നടക്കാനായിട്ട് ഒരു സഹായി എന്ന നിലയിൽ മാത്രമായിരുന്നു അവർ ഇയാളെ കണ്ടത്. എന്നാൽ പിന്നീട് ചില അപ്രതീക്ഷിതമായ കാര്യങ്ങളായിരുന്നു അവിടെ അരങ്ങേറിയത്. ഡെയിൽ ഡിക്സന്റെ കഴിവ് ഏവരും അറിയാനിരിക്കുന്നതേ ഉണ്ടായിരുന്നുള്ളൂ. അതെല്ലാം നിങ്ങൾ ചിത്രം കണ്ടു തന്നെ അറിയുക. ഒരു ഡ്രാമ ത്രില്ലർ മൂഡിൽ കഥ പറഞ്ഞു പോയിരിക്കുന്ന ഈ ചിത്രം മികച്ച ഒരു സിനിമാനുഭവമാണ് പ്രേക്ഷകർക്ക് സമ്മാനിക്കുന്നത്. ഇനിയും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ പുതിയൊരു സിനിമയുടെ വിശേഷങ്ങളുമായി അടുത്ത വീഡിയോയിൽ കാണും വരെ നന്ദി, നമസ്കാരം.